ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പക്ഷി വൈറ്റ് ത്രോട്ടഡ് കിങ് ഫിഷർ അഥവാ മീൻ കൊത്തിച്ചാത്തൻ വൈറ്റ് ബ്രസ്റ്റഡ് കിങ് ഫിഷർ എന്നും ഇംഗ്ലീഷ് പേരുണ്ട് ഞാൻ ഡോക്ടർ സി മോഹനൻ എമിറട്ടസ് സയൻറ്റിസ്റ്റ് ബേഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ പക്ഷി വൈവിധ്യത്തെക്കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ നൽകുന്നതാണ് ഈ ചാനൽ പക്ഷികളെക്കുറിച്ചും ബേഡ് വാച്ചിങ്ങിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബട്ടൺ പ്രസ് ചെയ്യൂ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പക്ഷി വൈറ്റ് ത്രോട്ടഡ് കിങ് ഫിഷർ അഥവാ മീൻകൊത്തിച്ചാത്തൻ വൈറ്റ് ബ്രസ്റ്റഡ് കിങ്ഫിഷർ എന്നും ഇംഗ്ലീഷ് പേരുണ്ട് ഹാൽസിയോൺ സ്മിറൻസിസ് എന്നതാണ് ശാസ്ത്രനാമം കേരളത്തിലെ സ്ഥിരവാസിയായ പക്ഷിയാണ് മീൻകൊത്തിച്ചാത്തൻ മറ്റ് പോലെ വെള്ളത്തിൻ്റെ സാമീപ്യം കൂടിയേ കഴിയൂ എന്ന് പക്ഷിക്ക് നിർബന്ധമില്ല ഇലപൊഴിയും കാടുകളിലും വളർത്തു തോട്ടങ്ങളിലും കാവുകളിലും തെങ്ങിൻതോപ്പുകളിലും വളപ്പുകളിലും തുറന്ന സ്ഥലങ്ങളിലും എന്ന് കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലും ഒരുപോലെ കാണാവുന്ന പക്ഷിയാണ് കുളങ്ങൾക്ക് സമീപ്യം തീരങ്ങളിലും നദിക്കരയിലും തണ്ണീർത്തടങ്ങളിലും കണ്ടൽ പ്രദേശങ്ങളിലും പക്ഷിയെ കാണാവുന്നതാണ് എന്നാൽ നിബിഡ വനങ്ങളിൽ അപൂർവമായേ ഇവയെ കാണാറുള്ളൂ പക്ഷിക്ക് ഏകദേശം മുപ്പത് സെൻറ്റിമീറ്ററോളം വലുപ്പമുണ്ട് മുതിർന്ന പക്ഷിയുടെ ദേഹത്തിൻ്റെ പുറംഭാഗവും ചിറകും വാലും നല്ല തിളക്കമുള്ള നീല നിറമാണ് തലയും കഴുത്തും ദേഹത്തിൻ്റെ അടിഭാഗവും നല്ല ഒളിയുള്ള തവിട്ടു നിറം താടിയും തൊണ്ടയും മാറിടവും നല്ല വെള്ളനിറം പക്ഷിയുടെ കൊക്ക് നീണ്ട് തടിച്ചു കൂർത്തതും ചുവപ്പ് നിറമുള്ളതുമാണ് കാലുകൾക്കും ചുവപ്പ് നിറമാണ് ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല പ്രായപൂർത്തി എത്താത്ത പക്ഷികൾക്ക് ഏറെക്കുറെ വിളറിയ നിറമായിരിക്കും ഇവയുടെ കൊക്ക് ചാരനിറം കലർന്ന ചുവപ്പുമായിരിക്കും പക്ഷിയുടെ പ്രധാന ആഹാരം പാറ്റകളും വണ്ടുകളും ഓന്ത് പുൽപൊന്ത് പഴുതാര മണ്ണിര ചെറിയ പാമ്പുകൾ എന്നിവയാണ് മത്സ്യവും മറ്റു ജലജീവികളെയും കിട്ടിയാൽ വിടാറുമില്ല സാധാരണയായി മീൻ കൊത്തിച്ചാത്തനെ ഒറ്റക്കാണ് കാണാറുള്ളത് വെള്ളം തീരെ ഇല്ലാത്ത വളപ്പുകളിലും കുറ്റിക്കാടുകളിലും ഒക്കെ പക്ഷി വളരെ സമയം ചെലവഴിക്കുന്നതായി കാണാം ഉയരമുള്ള വല്ല മരക്കുറ്റിയിലോ വൈദ്യുത കമ്പിയിലോ മരക്കൊമ്പിലോ ഇരുന്ന് താഴത്തേക്ക് ഉറ്റുനോക്കി നിലത്തിഴിഞ്ഞ് നടക്കുന്നതോ പാറിക്കളിക്കുന്നതോ ആയ ജീവികളെ വീക്ഷിച്ച് വല്ലതും കണ്ണിൽപ്പെട്ടാൽ ശരവേഗത്തിൽ പറന്ന് പിടിച്ചെടുക്കും ചെറിയ ഇരിയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ അകത്താക്കും ഇര സാമാന്യം വലിപ്പമുണ്ടെങ്കിൽ ഇരിപ്പിടത്തിൽ തിരിച്ചെത്തി ഇരയെ അടിച്ചു ചതച്ച ശേഷമാണ് ഭക്ഷിക്കുക ജലാശയത്തിനടുത്ത് നിന്ന് ഒന്നിൽ കൂടുതൽ മീൻകൊത്തിച്ചാത്തന്മാർ മത്സരിച്ച് മീൻകൊത്തിയെടുക്കുന്നത് കാണാം മീൻകൊത്തിച്ചാത്തൻ്റെ ക്ലി 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 എന്നോ മറ്റോ ഉള്ള നീട്ടിയ ശബ്ദവും ക്രേ 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 എന്നു എന്നൊരു വേറൊരു ശബ്ദവും നാട്ടിൻ പുറങ്ങളിൽ സാധാരണ കേൾക്കാവുന്നതാണ് പ്രജനകാലം എടുക്കുമ്പോൾ കി കിലു 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 എന്നൊരു വേറൊരു വിളിയാണ് കേൾക്കുക ഫെബ്രുവരി മുതൽ ജൂലൈ വരെയാണ് പക്ഷിയുടെ പ്രജനകാലം മൺതിട്ടകളും ഉയരമുള്ള വയൽവരമ്പുകളും മൺചുമരുകളും ഒക്കെ തുരന്നാണ് കൂടൊരുക്കുന്നത് കയറിയിരിക്കാൻ പറ്റിയ വല്ല കൊമ്പുകളോ കുറ്റികളോ ഉള്ള സ്ഥലത്തിനടുത്തായിരിക്കും കൂടുവെക്കാനുള്ള മൺതിട്ടകളോ കിടങ്ങുകളോ തിരഞ്ഞെടുക്കുക ഏതാണ്ട് നാൽപ്പത് സെൻറ്റിമീറ്ററോളം നീളമുള്ള ദ്വാരങ്ങൾ തുറന്നുണ്ടാക്കും ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്നാണ് മാളം തുറക്കുന്നത് മാളത്തിനുള്ളിൽ നാരുകളും പുൽത്തണ്ടുകളും കൊണ്ടിടും കൂട്ടിൽ നാല് മുതൽ ഏഴ് വരെ വെളുത്ത മുട്ടകളുണ്ടാവും മുട്ട വിരിയാൻ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ദിവസങ്ങളെടുക്കും മുട്ട വിരിഞ്ഞ് ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ കുഞ്ഞുങ്ങൾ പറന്നു തുടങ്ങും മീൻകൊത്തിച്ചാത്തൻ്റെ ആറ് ഉപജാതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹൽസിയോൺ സ്മിരൻചിസ് ഹുസ്ക എന്ന ഉപജാതിയെയാണ് കേരളത്തിൽ കാണുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മ്യാൻമാർ തായ്ലൻഡ് ഫിലിപ്പീൻസ് കിഴക്കൻ ചൈന വിയറ്റ്നാം മലേഷ്യ വടക്കിഴക്കൻ ഈജിപ്ത് ഇറാഖ് തുർക്കി ഇറാൻ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ മീൻകൊത്തിച്ചാത്തനെ കാണാവുന്നതാണ് അയൂസിയൻ റെഡ് ലിസ്റ്റിൽ തീർത്തും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിലാണ് പക്ഷീയപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് പരിചയപ്പെട്ട വൈറ്റ് ത്രോട്ടറ്റ് കിങ്ഫിഷർ അഥവാ മീൻകൊത്തിച്ചാത്തൻ എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു ഇതുപോലെ നമുക്ക് ചുറ്റും സ്ഥിരവാസികളും ദേശാടകരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ് അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം